Hi, assalamu alaikum. Welcome to Hasina Space. Innathe recipe masala doshayum nei roastum aanu. Ellavarum veettile sthiram undakkunna oru vibhavamaanu idu. Pakshe idu ende reethiyil njan enganeyanu undakkunnathu kaanichu tharam. Nalla melinja nei roast aanu. Appam adinte batterum adengeneyanu parathi edukkunnathu ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ കാണാൻ പറ്റൂ. താങ്ക് യു. നമുക്ക് തുടങ്ങാം. ഇത് 2 ഗ്ലാസ് പച്ചരി, പിന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ 2 ടീസ്പൂൺ ഉലുവയും. ഞാനൊരു 7 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് വെള്ളത്തിൽ. അപ്പോൾ ഇത് ഞാനിപ്പം അരക്കാൻ പോവാണ്. രാത്രി രാവിലെ ചുടാൻ വേണ്ടിയിട്ട് രാത്രി അരക്കാൻ പോവാണ്. ഉഴുന്ന് ഞാൻ ബോളാണ് എടുക്കുന്നത്. സാധാരണ ഞാൻ ബോൾസായിട്ട് എടുക്കല്, ആ കറുത്ത തോല് പോയതിൻ്റെ ബോൾസ്. അപ്പോൾ നമുക്ക് അരക്കാം. വെള്ളം വെളിങ്ങനെ കൂടുതലായിട്ട് ഒഴിക്കാണ്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരക്കാൻ പോകുന്നത്. ഞാനിത് നല്ലോണം അരച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കവർ ചെയ്യുന്ന എത്ര ആണ് ഒഴിച്ചത്. ഉഴുന്നും പരിപ്പ് ഇട്ടി, ഉഴുന്നും അരിയും ഇട്ടതിന് ശേഷം ഒരു കവർ ചെയ്ത് കണ്ട ബാറ്റർ, ഇത്രയും ടൈറ്റായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നന്ന ലൂസായിട്ടുള്ള ബാറ്റർ ദോശക്ക് അരക്കരുത്. അടുത്ത കൂടി നമുക്ക് അരച്ചിങ്ങെടുക്കാം. ഇത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മൂടി വെക്കും. ഉപ്പൊക്കെ ചേർക്കുന്നത് ചൂടുന്ന സമയത്താണ്. മിക്സി ഒന്നും കഴുകി ഒഴിക്കരുത്. എല്ലാം ഇതുപോലെ ഇങ്ങനെ തുടച്ച് ഇങ്ങ് എടുത്താൽ മതി. കൈകൊണ്ട് തന്നെ തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇപ്പോൾ മൂടി വെക്കാം. ഇത് ഇനി ഞങ്ങൾക്ക് മൂടി വെക്കാം. എന്നിട്ട് രാവിലെ ഒരു അവിടെ നിന്ന് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് ചുടാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. മസാല ഉണ്ടാക്കുന്ന ആദ്യം കാണിക്കാം. അതിൻ്റെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് കായ്മുളകും സ്പൂൺ ഒഴിഞ്ഞ് വലിപ്പും, കുറച്ച് കരിവേപ്പിലയും, 1 ടീസ്പൂൺ കടുകും ഇട്ട് ഒന്ന് പൊട്ടാൻ വേണ്ടി കാത്തിട്ടാം. അതിലേക്ക് 2 വലിയ ഉള്ളിയും 5 പച്ചമുളക് നീളത്തിൽ ചെറിയതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെള്ളുള്ളി ചെറുനീരം മുറിച്ചിട്ടതും അതും ഇട്ട് നല്ലോണം സോട്ട് ചെയ്യാം. ഈ ഉഴുന്ന് ഇട്ടത് കൊണ്ട് നല്ല മണമാണ്. വെളിച്ചെണ്ണയും ഉഴുന്നും ഗ്യാസ്മെല്ല് നല്ലപോലെ മണമാണ്. അപ്പം അത് നല്ലോണം സോട്ട് ചെയ്യാം. സോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നല്ലോണം സോട്ട് ചെയ്യാം. നല്ലോണം വാടണമെന്നില്ല, ഒരു വിധം ഒന്ന് വാടിക്കട്ടെയാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വാട്ടിക്കുക, നല്ല പെട്ടെന്ന് വാടിക്കിട്ടും. ഇത് വാടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങിയതാണ്. തോലോട് കൂടിയിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞ് ഞാൻ പട്ടിയുടെ സ്മാഷിൽ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് 1 ടേബിൾ സ്പൂണ് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർത്തിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കാം.
ഇതിലേക്ക് ഒരു കാ ടീസ്പൂണിലും കുറഞ്ഞ കുറച്ച് ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒരു ഒന്ന് വെള്ളം കുറഞ്ഞ് നല്ല മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടി രണ്ടെണ്ണം ഇടാം. അപ്പോൾ നമ്മളെ മസാല റെഡി. നമുക്ക് ഇനി നമ്മളെ മാവ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെ മാവ് കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു കുറച്ച് ഒന്നര ടീസ്പൂണോടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം നല്ലോണം മിക്സ് ചെയ്യാം. മാവ് നല്ല തിക്കായിട്ട് തന്നെ വേണം. ഇതിലേക്ക് ഈ ബാറ്ററിലേക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളമോളം ചേർത്ത് അതിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് തിന്നാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഓട്ടിലാണ് ചുടുന്നത്, നോൺ സ്റ്റിക്കിലല്ല. ഓട്ടിലാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുറച്ച് അതിൻ്റെ എണ്ണ എന്തെങ്കിലും എണ്ണത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് നീക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് മാവ് ഒഴിച്ചിട്ട് വരുത്താം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എടുക്കുന്നത്. എന്താ അതിലേക്ക് എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ ഗീ റോസ്റ്റിന് ഗീ തന്നെയാണ് ഉപയോഗിക്കുക. ഈ മസാല ദോശയ്ക്ക് ഏകദേശം നമ്മൾ ദോശ കുക്കായി എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം. ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നതരം, ഒരു ക്രീമിഷ് കളർ വരുന്നതരം നമുക്ക് വല്ല ഫ്ലെയിം ഒന്ന് ലോ ആക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. അവിടെ ഇവിടെയും ചെറുങ്ങനൊരു ബ്രൗണിഷ് കളർ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ലോ ആക്കി അതിനുശേഷം നമ്മൾ മസാല ഇതിലേക്കിട്ട് നമുക്ക് എത്ര ആവശ്യമുള്ളത് മസാല അതിനനുസരിച്ചിട്ട് മസാല ഒന്ന് ഇതിലേക്കിട്ട് ഇപ്പം നോക്കിക്കോ. ഇനി ഒന്നും കൂടി ചെയ്യുന്നത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. സെർവിങ് കുഴിയാക്കിയിട്ട് ഇത് ഫ്ലെയിം ഇപ്പോൾ ഹൈയിലാണ്, ചുടുന്നവരെ ഹൈ. അപ്പം ഒരു ലൈറ്റിഷ് ഒരു ക്രീമിഷ് ബ്രൗൺ കളർ അവിടെ ഇവിടെയും വരുന്ന സമയത്ത് ഞങ്ങൾ ഫ്ലെയിം ലോ ആക്കും. ഇതിലേക്ക് ഇതാ ബ്രൗണിഷ് കളർ വന്നേരം വേഗം ഫ്ലെയിം ലോ ആക്കി എന്നിട്ട് ഞങ്ങൾ മസാല ചേർത്ത്, അധികം മസാല വേണ്ടാത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ചിടുന്നത്. ഹോട്ടലിലൊക്കെ ഇതിൽ കൂടുതലിടും. എന്നിട്ട് അതുകൊണ്ട് ക്രിസ്പായിക്കോട്ടെ കുറച്ചും കൂടി. ലോ ഫ്ലെയിമിലാണ് എപ്പോഴും ക്രിസ്പ് ഉണ്ടാവാന്. അപ്പം എപ്പോഴും കുറച്ചായി എന്ന് കണ്ടാൽ വേഗം ലോ ഫ്ലെയിമിലായിക്കൊള്ളണം. അപ്പം കുറച്ചൊന്ന് ക്രിസ്പായി കിട്ടും.
ഇവിടെ നെയ് റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കുകയാണ്. വലിയ ഓടാണ് എടുത്തത്, നോൺ സ്റ്റിക്കല്ല. നോൺ സ്റ്റിക്കിൽ നന്നാവില്ല നെയ് റോസ്റ്റൊന്നും. ഇത് സാധാരണ ഓടി തന്നെ ചൂടണം. അപ്പം പശു നെയ് നമുക്ക് ഗീ റോസ്റ്റാണ്. ഗീ റോസ്റ്റിന് കുറച്ച് പശു നെയ്ച്ച് ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി അതിനെ പൊരിഞ്ഞ് വരുന്ന വരെ കാത്തു വെക്കാം. ഇവിടെ നമ്മളെ നെയ് റോസ്റ്റ് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ എന്ത് ക്രിസ്പാ, നോക്കിയാൽ സൗണ്ട് വെക്കുന്നുണ്ട്, നല്ല ക്രിസ്പി. ഇതാണ് നമ്മൾ ഗൺ പൗഡർ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതും കൂട്ടിയിട്ട് ഒരു അടി അടിച്ചാലും മോനെ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത്. മുളപ്പൊടി എന്ന് പേര് പറയും. നമുക്ക് ഇത് തിന്നാൽ നല്ല ക്രിസ്പാണ്.